ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൂന്നാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ പാഠഭാഗം തുടങ്ങി മഞ്ഞപ്പാവാട നിങ്ങളെപ്പോലെ ഒരു കൊച്ചുകുട്ടിയുടെ കഥയാണ് ഇതിൽ പറയുന്നത് അപ്പൊ നിങ്ങൾ എന്തു ചെയ്യണം അഞ്ചോ ആറോ തവണ നിങ്ങൾ പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കണം എന്തായിരുന്നു അമ്മ കെഞ്ചി പറഞ്ഞത് മോളെ വന്ന് ഊണ് കഴിക്കെന്ന് എന്തിനു വേണ്ടിയാണ് അവൾ വാശി പിടിച്ചത് ആ മഞ്ഞ പാവാടയ്ക്ക് വേണ്ടി അമ്മ എന്ത് പറഞ്ഞാണ് അവളെ ആശ്വസിപ്പിച്ചത് വാങ്ങി തരാം ഇപ്പോ ഊണ് കഴിക്കെന്ന് പറഞ്ഞ് ഇതുപോലെ നമുക്കും ഈ പാഠഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും കണ്ടെത്താൻ കഴിയും അതോടൊപ്പം തന്നെ ഇന്ന് തന്നിട്ടുള്ള മറ്റൊരു പ്രവർത്തനമാണ് പറയാം എഴുതാം എന്നുള്ള പ്രവർത്തനം കുഞ്ഞ് സ്വാദോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടും അച്ഛനും അമ്മയ്ക്കും സന്തോഷം തോന്നിയില്ല കാരണം എന്ത് മഞ്ഞപ്പാവാട വാങ്ങിക്കൊടുക്കാനുള്ള പണം അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടുള്ള വിഷമം ആയിരുന്നു അവരുടെ മനസ്സിൽ അതുകൊണ്ടാണ് സന്തോഷം തോന്നാത്തത് ഇനി നമുക്ക് ഇന്നടത്തെ പാഠഭാഗത്ത് നിന്ന് നമുക്ക് ഇതുപോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കാം അമ്മു എന്ത് പറഞ്ഞാണ് കരച്ചിലിന്റെ ശക്തി കുറച്ചത് എനിക്ക് പാവാട നാളെ തന്നെ വേണം അച്ഛൻ ശബ്ദം ഇടറികൊണ്ട് എന്ത് പറഞ്ഞു വാങ്ങി തരാം മോളെ അച്ഛൻ്റെ അടുത്ത് കാശുണ്ടാവട്ടെ പിറന്നാൾ തലേന്ന് ഡേഷ് കിടക്കരുത് എന്താണ് അവിടെ വിട്ടുപോയിട്ടുള്ള വാക്ക് ആ പിറന്നാൾ തലേന്ന് വയറു വിശന്ന് കിടക്കരുത് അമ്മു മുഖം വീർപ്പിച്ചിട്ട് എന്താണ് പറഞ്ഞത് പിറന്നാളിനെനിക്ക് മഞ്ഞപ്പാവാട ഇടണം പാവാടയില്ലെങ്കിൽ പിറന്നാളും വേണ്ട അഞ്ചാമത്തെ ചോദ്യം തീരുമാനം എടുത്ത പോലെ അമ്മ പറഞ്ഞതെന്ത് നാളെ തന്നെ മോൾക്ക് പാവാട തരാം മഞ്ഞപ്പാവാട ഇട്ടുകൊണ്ട് തന്നെ മോൾക്ക് പിറന്നാളുകാരിയാവാം ആറാമത്തെ ചോദ്യം അടുക്കളയിലെ കോടി അവൾ എന്ത് ചെയ്തു പിഞ്ഞാണത്തിൽ വിളമ്പി വച്ച ചോറ് സ്വാദോട് അകത്താക്കി ഏഴാമത്തെ ചോദ്യം എന്ത് മനസ്സിൽ കണ്ടാണ് അവൾ കണ്ണടച്ചുകിടുന്നത് മഞ്ഞപ്പാവാടയും ഇട്ട് ഗമയിൽ വിലസുന്നത് ഇനിയിവിടെ ആ ഒരു ആശംസ കാർഡ് തയ്യാറാക്കണം കൂട്ടുകാരിയുടെ പിറന്നാളിന് ഒരു ആശംസാ കാർഡ് തയ്യാറാക്കുക നിറം നൽകി ഭംഗിയാക്കൂ അപ്പൊ നിങ്ങള് ഈ പൂക്കൾക്ക് നല്ല ഭംഗിയായി നിറം നൽകണം പ്രിയപ്പെട്ട അമ്മക്കുട്ടി നിന്റെ ജന്മദിനം കൊണ്ട് ഈ ഭൂമിയിൽ ഒരായിരം നന്മകൾ നിറയട്ടെ അല്ലെങ്കിൽ എന്ത് ഇനിയുള്ള ജീവിതത്തിൽ എന്നും പിറന്നാൾ മധുരം നിറയട്ടെ ജന്മദിനാശംസകൾ ഈ സമയവും കടന്നു പോകും അടുത്ത പിറന്നാൾ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കും നേരൊന്നും നന്മകളും ആശംസകളും അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം ഇവിടെ നോക്കൂ ഒരു ആശംസ കാർഡ് ആ ഇത് നിങ്ങളുടെ ഒരു കൂട്ടുകാരി തയ്യാറാക്കിയതാണ് ഇതില് ഓരോ ഇതളിലും ഓരോ ആ കലണ്ടറിലെ ഓരോ മാസങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നിട്ട് ഓരോ ഇതളിന്റെ അടിയിലായി നമുക്ക് എന്ത് എഴുതാം ആ നിങ്ങളുടെ ക്ലാസ്സിലെ ഓരോ കൂട്ടുകാരുടെ പിറന്നാള് വരുമ്പോഴും ആ ആ മാസത്തിന്റെ ചുവട്ടിലായിട്ട് നമുക്ക് എഴുതി വെക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്